വർഷം കഴിഞ്ഞാൽ തുലാവർഷപ്പെയ്ത്തിലാണ് ഭാരതപ്പുഴയിൽ ഏറെ ജലം ലഭ്യമാകാറുള്ളത്. എന്നാൽ ഇത്തവണ തുലാമഴ ലഭിക്കാതിരുന്നതോടെ ഭാരതപ്പുഴയുടെ വരൾച്ച കൂടുതൽ രൂക്ഷമായി. സാധ്യത മുൻനിർത്തി ജൂണിൽ ചെറുതുരുത്തി ഷോർണൂർ തടയണയുടെ 32 ഷട്ടറുകൾ തുറന്നതോടെ തടയണയിലെ 90% ജലവും വറ്റി. ഇതോടെ ഭാരതപ്പുഴയുടെ സമീപത്തുള്ള നിരവധി കർഷകരാണ് പ്രതിസന്ധിയിലായത്. പമ്പ് ചെയ്യാൻ പോലും പുഴയിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. ഞങ്ങൾ ഇവിടെ മുണ്ടകം കൃഷി പണിയണത് ഭാരതപ്പുഴയിലെ വെള്ളം ഞങ്ങൾ കർഷകരെല്ലാവരും കൂടിയിട്ട് ഒരു മോട്ടർ മേടിച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ പണിയണത്. അപ്പോൾ മോട്ടർ അടിക്കലും ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഭാരതപ്പുഴയിലെ ഈ ഷട്ടർ 32 ഷട്ടർ തുറക്ക കാരണം കൊണ്ട് വെള്ളം ഇവിടെ കിട്ടുന്നില്ല. ഈ ഷട്ടർ അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇടപെട്ടിട്ട് അടിയന്തരമായിട്ട് ഷട്ടർ ഇട്ടാലേ ഞങ്ങൾക്ക് മോട്ടർ അടിക്കാൻ പറ്റുള്ളൂ. മോട്ടർ അടിച്ചാലാണ് ഞങ്ങളുടെ കൃഷി നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട വക്കൽ എത്തിയിട്ടാക്കണ്. ജലഅതോറിറ്റിയുടെയും ജലസേചന വകുപ്പിന്റെയും അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. പരാതി നൽകിയിട്ടും ഷട്ടറുകൾ അടയ്ക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. തടയണയുടെ ഷട്ടറുകൾ തുറന്നത് അനധികൃത മണലെടുപ്പിനെ സഹായിക്കാനാണെന്ന ആക്ഷേപവും ഇതിനിടെ ഉയരുന്നുണ്ട്. അതേസമയം വരൾച്ച രൂക്ഷമായതോടെ പുഴയെ ആശ്രയിക്കുന്ന നിരവധി കുടിവെള്ള പദ്ധതികളും പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയിലാണ് സമീപവാസികൾ. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഭാരതപ്പുഴയുടെ മധ്യത്തിലാണ്. തുലാമാസത്തിൽ നിറഞ്ഞൊഴുകേണ്ട ഭാരതപ്പുഴ ഇന്ന് വറ്റി വരണ്ട് ഈ അവസ്ഥയിലാണ്. ചെറുതുരുത്തിയിൽ നിന്നും ക്യാമറമാൻ ഷെയർ ഗുരുവാരിനോടൊപ്പം നിവേദിത സുരജ് റിപ്പോർട്ടർ.